ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഓണത്തിന് തയ്യാറാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള വെള്ളരിക്ക ഇട്ട നല്ല നാടൻ മൊരുകറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മൺചട്ടിയിലേക്ക് കുറച്ച് വെള്ളരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ, നമ്മുടെ വെള്ളരി വെന്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളരിയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ തൈരാണ് വേണ്ടത്. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരായതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. തൈര് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. തൈര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മോരുകറി വയ്ക്കുന്ന പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചെടുക്കണം. അപ്പം താളിച്ചെടുക്കുന്ന സമയത്തും ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടുണ്ടല്ലോ, ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന പൊടികൾ ഒട്ടും കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേയുള്ളൂ. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം ഉപയോഗിക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഈ മോരുകറിക്ക്. ഈ കടുക് വറുക്കുന്ന സമയത്ത് ഈ ഉലുവപ്പൊടിയും കായപ്പൊടിയും മറക്കാതെ ചേർക്കാൻ ശ്രദ്ധിച്ചേക്കണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.